ശമ്മാലിയെക്കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തവരും മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് പരിമിതപ്പെടുത്തി പല അറകൾക്കുള്ളിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തിയവരും തമ്മിലുള്ള യുദ്ധം മനുഷ്യരാശിയുടെ ചരിത്രം. ആ ചരിത്രത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിൽ നിസ്തുലമായ പങ്കുവഹിച്ചവരാണ് ശർമാജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സുബ്രഹ്മണ്യ ശർമ്മ. അദ്ദേഹം തലശ്ശേരിയിൽ ജനിക്കുകയും അവിടെ പഠിക്കുകയും അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനെത്തുകയും മദ്രാസ് കേന്ദ്രമാക്കി രാഷ്ട്രീയ പ്രവർത്തനം ഒരു നിയോഗം പോലെ ഏറ്റെടുത്ത് നടത്തുകയും കേരളത്തിൽ 1957 ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടു. അത് ചരിത്രത്തിലെ തന്നെ അത്ഭുതാവസ്ഥ ഈ കാര്യമാണ്. അന്നത്തെ മുഖ്യമന്ത്രി EMSന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പാർട്ടിയുടെ നിർബന്ധപൂർവമായ നിയോഗം തിരുവനന്തപുരത്തുകാരനായി പിന്നെ മാറുകയും ചെയ്ത ഒരാളാണ്. അന്നത്തെ ഒരു വലിയ യാത്രയിൽ ആ യാത്രയിൽ അദ്ദേഹം ഇങ്ങനെയാണ് മാനവീയതയുടെ പക്ഷത്ത് നിന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാവരും വിശകലനത്തിന്റെ എല്ലാ നന്മയും എന്നാൽ എല്ലാ തിന്മയും മനുഷ്യനല്ല. അതിൽ നന്മയെ വളർത്താൻ കഴിയുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചവർ ലോകത്ത് കുറച്ചു പേരാണ്. തിന്മയെ വളർത്താൻ ശ്രമിച്ചവരാണ് ലോകത്തെ മൊത്തം മനുഷ്യരിൽ ഇന്നലെ ഉള്ളവരിലും ഇന്നുള്ളവരിലും ഒരുപക്ഷെ നാളെ ഉണ്ടാവുന്നവരിലും വളരെയേറെ പേർ. അതുകൊണ്ട് നമ്മുടെ നന്മയെ വളർത്താൻ ശ്രമിച്ച അപൂർവം ചിലരിൽ ഒരാളാണ് സഖാവ് ശർമ്മ. അദ്ദേഹം മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു പോയ ഒരാളാണ്. ഒരു സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് എന്നെല്ലാം പറയാവുന്ന ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന ഒരാൾ. അദ്ദേഹം സാമാന്യന സമൂഹം അംഗീകരിക്കുന്ന അന്തസ്സും അതിന്റെ നിലവാരവുമെല്ലാം പുലർത്തിയ വക്കീലായി ജോലി ചെയ്തവരെ വിശ്വാസിയും സാമൂഹ്യാന്തസ്സിന്റെ മൂല്യങ്ങളെല്ലാം ഒരു കുടുംബത്തിലും ജീവിതത്തിലും കാത്തു സൂക്ഷിച്ച ഒരമ്മയുടെയും പുത്രനായി. അപ്പോ അതും ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നന്മകളോട് എവരോടെല്ലാം കടപ്പാട്. മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യൻ എന്ന് പറയുന്നവൻ ഒരുപാട് പേരോട് കടമുള്ളവനാണ്. കടമുള്ളവരെയും മനുഷ്യരാണ് മനുഷ്യർക്ക്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് കടം തീർക്കാൻ എനിക്ക് ഒരുപാട് പേരോട് കടം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് പേരോട് കടമുണ്ടായിരിക്കും. ചിലർ വിചാരിക്കും എനിക്ക് ആരോടും കടമില്ല, എനിക്കെല്ലാവരും പൈസ തരാനുണ്ട്. അയാൾക്കായിരിക്കും ഒരുപക്ഷെ സമൂഹത്തിൽ ഒരുപാട് പേരോട് കടമുണ്ട്. കടമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ജീവിച്ചാൽ ആ ജീവിച്ച മനുഷ്യനെ 10 മാസം ചുമന്ന അമ്മയോടും പിന്നെ ആ ഒരു ദിവസം പാല് കൊടുത്ത അമ്മയുടെ സ്നേഹത്തോടും ഒരു കടമുണ്ട്. നിങ്ങൾ 60 വർഷം ജീവിച്ചാൽ
നിങ്ങളുടെ കടത്തിന് ഒരുപാട് വലിപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കുന്നതോടും കട ഉണ്ടാവുന്ന സമൂഹത്തോടും. കട ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് മാത്രമല്ല, സർവജീവജാലങ്ങളോടും മണ്ണിനോടും കട ഉണ്ടാവും. മരത്തോടും തൂവിനോടും തുമ്പിയോടും കാക്കയോടും പാമ്പിനോടും പക്ഷിയോടും സർവ്വതിനോടും കട. ആ കടം എനിക്ക് മനുഷ്യനോട് ജീവസമൂഹത്തോട് ഉണ്ടെന്ന് തിരിച്ചറിയലാണ് ആദ്യത്തെ അറിവ്. ആ അറിവുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ അറിവ് എന്ന് പറയുന്നത് MBBS എടുക്കുക എന്നതല്ല, എഞ്ചിനീയർ ആവുക എന്നതല്ല, അല്ലെങ്കിൽ ഒരു BSc ടെസ്റ്റിൽ ജയിക്കുക. ഇപ്പം നീറ്റായിട്ടല്ലാതെ കിടക്കുന്ന നീറ്റിൽ ജയിക്കുന്നു, ഇപ്പം എല്ലാം നീറ്റായി അല്ല എന്നുള്ളത് പ്രശ്നമാണ്. അങ്ങനെയല്ല അറിവ് നേടുന്നത്. അറിവ് നേടുന്നത് എനിക്ക് ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് അർത്ഥപ്പെട്ടത്, ആരോടൊക്കെയാണ് കടമുള്ളത്, ആ കടത്തിന്റെ വലിപ്പം എത്രയൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിലെ ഒഴുകുന്ന ജലമുള്ള നദിയെയും കുളത്തെയും ഒപ്പം മരത്തെയും മരത്തിൽ പറക്കുന്ന പക്ഷിയെയും ആ പക്ഷിക്ക് കാറ്റ് വന്ന് ഒരു നേർത്ത സുഖം കൊടുക്കുന്ന തെന്നലിനെയും അത് കേട്ട് ഇളകിപ്പാടുന്ന ഇലകളെ എല്ലാം തിരിച്ചറിഞ്ഞ് അതിനെയെല്ലാം നിലനിർത്താൻ വേണ്ടി തൻ്റെ തലച്ചോറിനെയും തൻ്റെ ജീവിതത്തെയും സംഭാവന ചെയ്യുന്ന ഒരാളാണ് സമ്പൂർണ്ണ മനുഷ്യൻ. അത്തരം സമ്പൂർണ്ണ മനുഷ്യനാകാൻ ശ്രമിച്ച ഒരാളായിരുന്നു ചമ്മാജി. പക്ഷെ നമ്മൾ ഒരാളിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇങ്ങനെയല്ല പറയും, ആ ആള് MLA ആയിരുന്നോ, മന്ത്രി ആയിരുന്നോ, അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നോ, അല്ലെങ്കിൽ ഏതുപോലെ ഇത് പഠിപ്പിച്ചിരുന്നു, എത്ര രൂപ ശമ്പളം പഠിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സത്യത്തിൽ മനുഷ്യന്റെ ചരിത്രം ലോകത്ത് തെറ്റായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. ശരിയായി വിവരിക്കണമെങ്കിൽ പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ബന്ധം വിവരിക്കാം. അയാൾ ഒരു മരം നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഏറ്റവും നല്ലത്. ഒരു മരത്തെ കാത്തി രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചരിത്രം. ഞാൻ മിക്കവാറും MLA ആയിരുന്ന സമയങ്ങളിൽ വൈകിട്ട് സമയം കിട്ടിയാൽ ഈ സുഗതമായ ടീച്ചറെ കാണാൻ പോകുന്നത് ഒരു ശീലമായിരുന്നു. അപ്പൊ ടീച്ചർ നിലപ്പം കാണാതിരുന്നാൽ വിളിക്കും. അപ്പൊ ഇവിടെ ഞാൻ ദേവുമാറിയിട്ടുണ്ട്, ദേവുമാറും ശ്രീധരൻ പക്ഷേയും ഞാൻ എല്ലാം ഇവിടെ തന്നാൽ മിക്കവാറും സംസാരിക്കുന്ന കാടുകളെ കുറിച്ച്, മരങ്ങളെ കുറിച്ച്, മയിലിനെ കുറിച്ച്, പിന്നെ വേദനിക്കുന്ന മനുഷ്യരെ കുറിച്ച്. പക്ഷെ വേദനിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചതിനേക്കാൾ പറഞ്ഞതിനേക്കാൾ ടീച്ചർ പറഞ്ഞത് നമ്മളോട് വേദന പറയാത്ത, എന്നാൽ നമുക്ക് ഒരുപാട് സങ്കടം തരുന്ന, സ്വയം വെയിൽ കൊണ്ട് മനുഷ്യന് തണൽ തരുന്ന മരത്തെ കുറിച്ച് ടീച്ചർ പറയും. ഈ ശബരിമല സ്ത്രീകൾ കയറാമോ എന്നൊരു പ്രശ്നം വന്നിട്ട് അതൊരു വലിയ വിഷയമായിരുന്നു. അപ്പൊ സുഗതകുമാരൻ ടീച്ചറോട് ഞാനും ശ്രീധരൻ ദേവുമാറും എല്ലാം സംസാരിക്കുമ്പോൾ സുഗതകുമാരൻ ടീച്ചർ പറഞ്ഞത് ശബരിമല മരത്തിനുള്ളതാണ്, മയിലിനുള്ളതാണ്, കുരങ്ങിനുള്ളതാണ്, പുലിക്കുള്ളതാണ്, അവിടെ പാർക്കുന്ന കാടിനകത്ത് ജീവിക്കുന്ന ജീവസമൂഹത്തിനും വല്ല ആദിവാസിയും ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. അവിടെ സ്ത്രീ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല പുരുഷനും പരമാവധി പോകാതിരിക്കുന്ന കാട് കാടിന് കൊടുക്കണം, കടല് കടലിന് കൊടുക്കണം. കടല് കടലിന്റെ സൗന്ദര്യം നിലനിർത്തിയാലേ, കാട് കാടിന്റെ സൗന്ദര്യം നിലനിർത്തിയാലേ നാടിനെ, പ്രത്യേകിച്ച് നാട്ടിലെ മനുഷ്യനെ അവന്റെ സൗന്ദര്യം നിലനിർത്താൻ. ഇത് സുഗതകുമാരൻ ടീച്ചറുടെ ഒരു വിശ്വാസമായി. ആ വിശ്വാസം അതുപോലെ ഏറ്റുവാങ്ങിയ ഒരാളാണ്. നമുക്കിന്ന് അങ്ങനെ മരത്തെ സ്നേഹിക്കുന്ന, കാടിന്റെ സൗന്ദര്യം അറിയാവുന്ന, കടലിന്റെ കരുത്തറിയാവുന്ന,
ആളുകളുടെ എണ്ണം കുറയുന്നു എന്നത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നമുള്ള കാലത്താണ് ശർമാജിയുടെ അനുസ്മരണം ഈ വർഷം ഈ 22-ാം തീയതി. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അനാഭരണകരമായ ലളിതമായ ജീവിതം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്താം. അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനമായ ഈ ലെനിൻ ബാലവാടി ഇപ്പൊ നടക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവനയായി എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇരുന്നു എന്നതാണ്. അല്ലെങ്കിൽ പാർട്ടിയുടെ അന്നത്തെ തമിഴ്നാട്ടിലെ സെക്രട്ടേറിയറ്റ് മെമ്പറായി പ്രവർത്തിച്ചു എന്നതല്ല. അദ്ദേഹത്തിന് കുട്ടികളെ മനസ്സിലായി. ഈ കുട്ടികളെ മനസ്സിലാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ വളർത്താൻ അറിയാവുന്നവർ വീടുകളിൽ തന്നെ കുറയുന്നു എന്നതാണ് കുട്ടികൾ നേരിടുന്നത്. നമ്മുടെ ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ തന്നെ പ്രശ്നം കേരളം സത്യത്തിൽ മയക്ക് മരുന്നിന്റെ ഒരു ഹബ്ബായി. ആ ഹബ്ബായി മാറുന്നതിനെ അവർ ഉപയോഗിക്കുന്നത് കുട്ടികളെ. കുട്ടികളെ ഉപയോഗിക്കാൻ കഴിയുന്നത് കുട്ടികളെ വളർത്താൻ അറിഞ്ഞുകൂടാത്ത കുടുംബങ്ങളിലൂടെ. കുട്ടികളെ ശരിയായി വളർത്തിയത് കൂട്ടുകുടുംബങ്ങളാണ്. ഈ ശർമാജിയെ പോലുള്ളവർ അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറെ പോലുള്ളവർ ഒരു കൂട്ടുകുടുംബ സ്വഭാവത്തിലാണ് കുട്ടികൾ മറ്റൊരാൾക്ക് ചീത്തയാക്കാൻ പറ്റാത്തവണ്ണം കരുത്തയായി. ആ കരുത്തായിരുന്നു ഒരു കാലത്ത് കേരളത്തിന്റെ കരുത്ത്. ആ കുട്ടികളാണ് നന്നായി പഠിച്ചത്. ആ കുട്ടികളാണ് തന്റെ അമ്മയ്ക്ക് പ്രായമായപ്പോൾ ഒരു കുടുംബത്തെ പോറ്റാനുള്ള കെൽപ്പില്ലാതെ വരുമ്പോൾ അവൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ പോയത്, ബോംബെയിൽ ടയർ കമ്പനിയിൽ പോയി, മദ്രാസിൽ ചുവടെടുക്കാൻ പോയി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പണിക്ക് പോയി. അതൊരു ബോധമാണ്. ആ ബോധം സംഭാവന ചെയ്ത കുടുംബങ്ങൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങളാണ്. കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ. അവിടെ ഒരു കുട്ടിക്ക് ഒരുപാട് കൂട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം, ഒരു കൂട്ടുകുടുംബത്തിലെ കുട്ടിയെ ആ കുട്ടിക്ക് അച്ഛൻ, അമ്മ, അമ്മാവൻ, വലിയമ്മാവൻ, കുഞ്ഞമ്മ, മുത്തമ്മ, പിന്നെ അപ്പൂപ്പൻ, അമ്മുമ്മ, പിന്നെ വീട്ടിലെ കോഴി, ആട്, പിന്നെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഉണ്ടെങ്കിൽ പൂച്ച, പിന്നെ അവിടുത്തെ മാവ്, മരത്തിലെ പൂവ്, ഇതെല്ലാം കുട്ടിയുടെ ബന്ധുക്കളാണ്. ആ കുട്ടിയെ എത്ര സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ആ കുട്ടിയെ ഒരു കൂട്ടം മനുഷ്യർ ഒരു വഴി തെറ്റിക്കാൻ പറ്റുകയാണ്. ഒരു കൂട്ടുകുടുംബത്തിലെ കുട്ടിയെ ആർക്കെങ്കിലും കൂട്ടുചേർന്ന് മദ്യപിക്കാൻ കൊണ്ടുപോകാൻ പറ്റുകയാണ്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയാണ്. ആ കുട്ടി ഒരു സമൂഹത്തിന്റെ കരുത്ത് മുഴുവൻ തന്നിലുണ്ട്, തന്നെ സ്നേഹിക്കാൻ ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്ന് ധരിക്കുന്ന ഒരു കുട്ടിയെ ആർക്കും ചതിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലൊക്കെ പഠിച്ചിരുന്ന 2000 നമുക്ക് എന്തിനാണ് കർണാടക സംഗീതം, എന്തിനാണ് ഹിന്ദുസ്ഥാനി സംഗീതം, എന്തിനാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ജീവിതം ജീവിതത്തിന്റെ സമ്പൂർണതയിലെത്താൻ ഇതെല്ലാം കൊടുക്കും. ഇല്ലെങ്കിൽ ജീവിതത്തിന് സമ്പൂർണത അപ്പൊ നമ്മുടെ കുട്ടികളിൽ നശിക്കാൻ അതിന്റെ കുറ്റം നമുക്കാണ്. കാരണം ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ അപ്പൂപ്പനെ, അമ്മയാണ്, വലിയമ്മാവനെ, കുഞ്ഞമ്മയാണ്, ഒരു കൂട്ടം മനുഷ്യരെയാണ്. ഒരു കൂട്ടം മനുഷ്യർ വളർത്തുന്ന ഒരു കുട്ടിക്ക് അതെല്ലാം വിട്ട് പോകാൻ പറ്റുകയാണ്. മറിച്ച് അമ്മ മാത്രം വളർത്തുന്ന, അച്ഛൻ ഗൾഫിൽ നിന്ന് പണവയച്ച് മാത്രം കൊടുക്കുന്ന, വല്ലപ്പോഴും വന്നു പോകുന്ന, സ്നേഹമധികം കിട്ടാത്ത ഒരു കുട്ടിയെ വേണമെങ്കിൽ ഒരാൾക്ക് ചെറിയ കാലത്തേക്കെങ്കിലും സ്വാധീനിച്ച് വഴിതെറ്റി.
അതിപ്പം കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്, മറ്റുള്ളവർക്കും നടക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യല, സംഭവങ്ങൾ പറഞ്ഞു പോകുകയാണ്. ഇവിടെ ഒരുപാട് മക്കളും ആയിരിക്കും, അവരെല്ലാം ഇവിടെ പഠിക്കുന്ന നല്ല പാട്ടുകാര്, നൃത്തക്കാര്, പിന്നെ പല ഭാഷകളും പല വിജ്ഞാന ശാഖകളും ആർജിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നവരുമാണെന്നിരിക്കാം. അത് ശർമാജി തന്നെ ഒരുക്കുകയാണ്. കുട്ടികൾ ശരിയായി വളർന്നാൽ ഒരു സമൂഹം നാളെ തെറ്റില്ലാത്ത ഒരു സമൂഹം, കുട്ടികൾ കരുത്തില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത, കുറച്ച് ലോകത്തിലെ ആണ്ടുകൾ, കുറച്ച് സയൻസിന്റെ തിയറികളും കുറച്ച് സാങ്കേതിക വിജ്ഞാനത്തിന്റെ ഘടകങ്ങളും മാത്രം ഉൾപ്പെടാൻ അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. പക്ഷേ അവർ മൂല്യമുള്ള മനുഷ്യരാണ്, മൂല്യമുള്ള മനുഷ്യരാണ് എന്നതാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഭാവിക്കുള്ള മൂലധനമായി മാറും. ആ മൂലധനം കുട്ടികളിൽ കൊടുക്കാൻ വേണ്ടി, നിക്ഷേപിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു, ഒരുപക്ഷെ മാതൃകാപരമായി പരിശ്രമിച്ചു, അതിന് ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി, അത് ഒരു വളർച്ചയോടെ തുടർച്ചയായി ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വിമർശനപരമായിട്ടൊക്കെ പരിശോധിക്കുകയും. കാരണം നമ്മുടെ കലാലയങ്ങളുടെ സിലബസ്, നമ്മുടെ കുട്ടികളുടെ മുതുകളുടെ ഭാരം, അകത്ത മൂല്യം, ഈ എല്ലാവർക്കും ഒരുപാട് മാർക്ക് കൊടുക്കുന്നത്, ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്, ഇതൊക്കെയാണോ കുട്ടികളെ ഒരു സമൂഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന ബോധം ഇപ്പം വിമർശനപരമായി നമുക്ക് ഉൾക്കൊള്ളുന്നു. അതായത് നമ്മൾ പലതും ഉൾക്കൊള്ളണം. ഈ അമ്മമാരെ തന്നെ സത്യത്തിൽ പുതിയ കുട്ടികളെ വളർത്താനുള്ള പരിശീലനത്തിനൊക്കെ വിധേയമാക്കരുത്. എന്താണ് ഈ അറിവ് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ സമഗ്രമായ ചില വിശകലനത്തിന് വിധേയമാക്കണം. സത്യത്തിൽ നമുക്ക് ഇപ്പം ശർമാജി ഇല്ല എന്ന് മാത്രമല്ല, നമുക്കൊരു സുമറൈ കൂടി സാർ, നമുക്കൊരു എം എൻ വിജയ് സാർ, അവർക്കൊക്കെ പകരം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ആരാണ് കുട്ടിയുടെ അമ്മ എന്ന ചോദ്യത്തിന് ലോകം പറഞ്ഞൊരു ഉത്തരം തോമസ് ആൽവാ എഡിസന്റെ അമ്മയെ പോലെയാണ്. ഈ തോമസ് ആൽവാ എഡിസൺ ഒരു പ്രത്യേകത നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ എല്ലാ നല്ല മാറ്റങ്ങൾക്കും ഒരു ലെജൻഡിനെ പോലെ നിന്ന ശാസ്ത്ര, അദ്ദേഹമാണ് ബൾബ് കണ്ടെത്തിയത്. അത് അദ്ദേഹത്തിന്റെ ഒരു മോഹമായി. രണ്ടു തരം ശാസ്ത്രജ്ഞന്മാർ, നശിപ്പിക്കുന്ന കണ്ടെത്തലുകൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ. ഇപ്പൊ ആറ്റം ബോംബൊക്കെ എങ്ങനെ കണ്ടെത്തും, ആ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തന്നെ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തൊരു മഹാപാതകമാണ് ചെയ്തത്. എന്നാൽ എഡിസൺ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹമാണ് സിനിമ കണ്ടെത്തി, അദ്ദേഹമാണ് ബൾബ് കണ്ടെത്തിയത്. ഈ ബൾബ് കണ്ടെത്തിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാത്തിനും സംശയം. ഇവിടെ എന്റെ തൊട്ടടുത്ത് മുന്നിൽ മക്കൾമാരായാലും വന്നിട്ടുണ്ട്, പഠിക്കാത്തവരാണ് മിക്കവാറും ഇരിക്കുന്നത്, പഠിപ്പിക്കുന്നവരാണ് ഇരിക്കുന്നത്. അവിടെ പഠിക്കുന്നതാണ് അവിടെ വരുന്നത്. മോള്, ഈ നമ്മുടെ ഈ തൊട്ട് തൊട്ട് ചോദ്യം ചോദിച്ചാൽ എഡിസൺ എങ്ങനെയാണ് സ്വഭാവം ഉണ്ടായത്? തൊട്ട് 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 ചോദ്യം ചോദിച്ചാൽ ഒരു മൂന്നോ നാലോ ചോദ്യം കഴിയുമ്പോൾ ഉത്തരം, അതൊരു പ്രശ്നം. ഇപ്പം മോളെ അച്ഛന്റെ പേര് ചോദിച്ചാൽ അറിയത്തില്ലേ? അച്ഛന്റെ അച്ഛന്റെ പേര് അറിയത്തില്ലേ? അച്ഛന്റെ 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 പേര് അറിയത്തില്ലേ? അച്ഛന്റെ 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 അച്ഛൻ അങ്ങനെ ഒരാളുണ്ട്. അത് മോളെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയൊരു കാര്യം, അത് ഇല്ലാത്തതുകൊണ്ട്. അതായത് തൊട്ട് 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 ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൊടുപ്പല്ല, നമുക്ക് ഉത്തരവില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ഉത്തരം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ തക്ക ശേഷി നോക്കി, അല്ലെങ്കിൽ ആ ആവശ്യം നോക്കി. പക്ഷെ ഈ എഡിസന്റെ പ്രത്യേകത, എഡിസൺ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് എഡിസന്റെ അമ്മ തന്നെ ഒരു
പക്ഷേ എഡിസന്റെ അമ്മ അല്ല എഡിസനെ പഠിപ്പിക്കുന്നു, എഡിസൺ ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ എഡിസന്റെ ക്ലാസ്സിൽ വരുന്ന അധ്യാപകരോട് എഡിസൺ ചോദിച്ചു. അപ്പൊ ഈ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അധ്യാപകർ മക്കളോടല്ലേ അല്ലെങ്കിൽ കുട്ടികളോടല്ലേ ചോദിക്കുകയും അല്ലേ സാറുമല്ലേ ചോദിക്കുന്നു. അപ്പൊ സാറിന് ചോദിക്കാൻ അവകാശമുണ്ട്, നമുക്ക് പറയാൻ അവകാശം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ. എന്നാൽ എഡിസൺ നേരെ തിരിച്ചാണ്, എഡിസനോട് ചോദിക്കുന്നതിനോ എഡിസൺ സാറിനോട് നന്ദി ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടിയാണ്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയത്തില്ല. അപ്പോ സാറിന് ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കുന്ന ഏത് കുട്ടിയോടും സാർ പ്രതീക്ഷ ഉണ്ടാവും, ഉണ്ടാവില്ലേ? അതൊരു ഒരു ചോദ്യം ചോദിച്ചാൽ സാർ നിൽക്കാം, ഏറ്റവും മിടുക്കനായ കുട്ടി. പക്ഷേ ആ കുട്ടിയെ സാധിക്കും. അപ്പൊ എഡിസനെ എഡിസന്റെ ക്ലാസ് ടീച്ചർ ഇഷ്ടം, കാരണം എഡിസൺ നാടിന് വേണ്ടിയുള്ള ടീച്ചർ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ ദുരിതല സാറിനോട് ചോദിക്കും. എഡിസനെല്ലാം സംശയം. അപ്പൊ സാർ ഒരു ദിവസം എഡിസൺ, നീ ഞാൻ ഇവിടെ ഒരുമിച്ച് ശരിയാണ്, കാരണം സാധാരണ ചെയ്യുന്നത് സാറ് ചോദ്യം ചോദിച്ച് കുട്ടി ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ശിക്ഷിക്കുകയാണ്, നീ എനിക്കറിയാത്ത ചോദ്യങ്ങൾ ഞാൻ വന്നു കയറുമ്പോൾ തന്നെ ചോദിക്കും. അതുകൊണ്ട് ഇത് ശരിയാവില്ല. എനിക്കാണെങ്കിൽ ഇത് ജീവിതമാണ്, ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചാണ് എൻ്റെ അത്താഴത്തിലുള്ള പൈസ. നിനക്കാണെങ്കിൽ ഇത് ജീവിതമല്ല, നിനക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി പഠിക്കാം. അതുകൊണ്ട് ഒന്നുകിൽ ഈ ക്ലാസ്സിൽ നീ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഞാനിത് ജീവിതമായതുകൊണ്ട് നീ എന്നെ സഹായിച്ചാൽ ഞാൻ ഇവിടെ പഠിപ്പിക്കും, പക്ഷേ നീ ക്ലാസ്സിൽ എഡിസൺ ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകിട്ട് എഡിസന്റെ കയ്യിൽ ആ സാവൻ എഡിസന്റെ അമ്മയ്ക്കൊരു കത്ത് കൊടുത്തേച്ചു. ആ കത്തുമായി കത്ത് എഴുതി കവറിൽ ഇട്ട് ഒട്ടിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അമ്മയുടെ കയ്യിൽ എഡിസൺ ഈ കത്ത് കൊണ്ടു ചെയ്തു കൊടുത്തു. അപ്പൊ അമ്മ കത്ത് ഒട്ടിച്ചു വായിച്ചു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കുട്ടി മഹാവർഷവനാണ്, യവനെ നന്നാക്കാൻ ആർക്കും പറ്റുകയല്ല, യവനെ നിങ്ങൾ രക്ഷിച്ചെടുക്കാമെങ്കിൽ രക്ഷിച്ചെടുക്കും, പക്ഷെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യവനെ പോലെ അഹങ്കാരിയായ ആരെയും വകവയ്ക്കാത്ത ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് യവന്റെ ടി സി ഈ സ്കൂളിൽ നിന്ന് തരും, നിങ്ങൾ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും പഠിപ്പിച്ച് രക്ഷിക്കുക. അപ്പൊ അമ്മയും കത്ത് വായിച്ചു. അമ്മയല്ലേ, അമ്മയ്ക്ക് സങ്കടമായി, ഏതമ്മയ്ക്കും സങ്കടം സ്വന്തം മക്കളെ കുറിച്ച് പറഞ്ഞു. അമ്മയ്ക്ക് സങ്കടം വരുന്നത് പോലെ ഒരുപക്ഷെ മക്കളെ കുറിച്ച് പറഞ്ഞാൽ സങ്കടം വരുന്ന മറ്റൊരു ദൈവം പോലുള്ള മക്കളെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന അമ്മയ്ക്ക്. അപ്പൊ അമ്മ ഇത് വായിച്ചിട്ട് മകനെ നോക്കി. അപ്പൊ മകൻ അമ്മയുടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അമ്മ ആ മകനോട് പറഞ്ഞു, ഇത് ടീച്ചർ എപ്പോഴെഴുതി എഴുതി തന്നോന്ന് ചോദിച്ചു. അത് ഞാൻ വരാൻ നേരത്തെ എഴുതി തന്നാണ്. അപ്പൊ മകൻ ആകാംക്ഷയായി, എന്താണ് എഴുതിയിരിക്കുന്നത്? തന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് എഡിസൺ അറിയാം. അപ്പം എഡിസൺ ചോദിച്ചു, അമ്മ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു, മോനെ നിന്റെ നല്ല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, നിന്നെപ്പോലെ മിടുക്കനായി ഒരു കുട്ടി അവിടെ ഇല്ലെന്ന്, നിന്നെ അവർക്കൊന്നും പഠിപ്പിക്കാനൊക്കെ അനുഭവം, നിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ടി സി മേടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിച്ച് ഒരു രൂപോത്തര ബുദ്ധിമാനാക്കണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അമ്മ പോയി ടി സി മേടിച്ചു. അപ്പൊ മകന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അമ്മയ്ക്ക് അറിയാം എവിടെ ചേർത്താൽ അവൻ ആ സ്കൂളിൽ നിന്ന് പെട്ടെന്ന്. അപ്പൊ അമ്മ തന്നെ പുസ്തകങ്ങൾ മേടിച്ചു കൊടുത്തു, അവർക്കൊണ്ടൊരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ്, അതെല്ലാം വായിക്കാൻ വേണ്ടി വീട്ടിൽ വിളക്കില്ലാത്തത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് വായിച്ചു തീർത്തത്. വായിച്ചു തീർത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പരീക്ഷണം നടത്തി ശരിയാണെന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അമ്മ അധ്വാനിച്ചു. അമ്മയുടെ വരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി
കുട്ടികളെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു ശ്രമിച്ചു. കുറച്ചു കാലം കഴിഞ്ഞു, അപ്പൊ എഴുന്നേറ്റ് തോന്നി ഈ സമൂഹത്തിൽ അമേരിക്കയിൽ കുട്ടികൾക്ക് മുമ്പിൽ വലിയൊരു പ്രതിസന്ധി, പാവപ്പെട്ട വീടുകളിലൊന്നും വെളിച്ചമില്ല. അതൊരു സാമൂഹ്യ ബോധം, അതായത് തന്റെ വീട്ടിൽ കുറച്ച് വെളിച്ചമുണ്ട്, പക്ഷെ വലിയ പ്രമുഖന്മാരുടെ വീട്ടിൽ മാത്രമേ വെളിച്ചമുള്ളൂ. അതിനൊരുപാട് ചെലവുണ്ട്. പാവപ്പെട്ട പൂരകളിൽ കുട്ടികൾ വൈകിട്ട് വായിക്കാം, സ്കൂളിൽ പോകാം, അവർക്ക് വളരാൻ കഴിയാത്ത, അവർക്ക് പണക്കാരെ വീട്ടിലെ കുട്ടികളെ പോലെ ഉയർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടാത്തത് ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ വീട്ടിൽ വെളിച്ചമില്ല. അതുകൊണ്ട് അവർ ഉള്ള അത്താഴം കഴിച്ച് നേരത്തെ കിടന്നു. അതുകൊണ്ട് ചെറിയ വീടുകളിൽ കൂടെ വെളിച്ചം കിട്ടുന്ന തരത്തിൽ ഒരു വെളിച്ചമുള്ള ബൾബ് കണ്ടെത്തിയാണ്, അതിന്റെ ടെക്നോളജി കണ്ടെത്തിയാണ് അമേരിക്ക വളരെ, അമേരിക്ക ലോകത്തിലെ ഒന്നാമത് അറിയോ. അമേരിക്കയിലെ കുട്ടികളെല്ലാം പഠി, പിന്നെ എഡിസന്റെ പ്രവർത്തനം അതിലേക്കായി. അങ്ങനെയാണ് എഡിസൺ ബൾബ് കണ്ടെത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോഴത്തേക്ക് ചെറുപ്പമായി കല്യാണം കഴിച്ചു. അപ്പോൾ രണ്ടു തരം വീട്ടിലാണ് താമസിക്കുന്നത്. മുകളിലത്തെ വീട്ടിലാണ്, മുകളിലത്തെ നിലയിലാണ് കിടപ്പുണ്ട്, താഴത്തെ നിലയിലാണ് ഈ വർഷം പരീക്ഷണമെല്ലാം നടക്കുന്നത്. പരീക്ഷിക്കാൻ പക്ഷെ എല്ലാം പരാതിപ്പെട്ട് പരാതിപ്പെട്ട് അവസാന ഒരു ദിവസം വെളുപ്പം കാലമായപ്പോ ഒരു ഊർജ സംവിധാനം ഉണ്ടാക്കി അവിടുത്തെ ഒരു ഭയത്തെടുത്ത് അതിങ്ങനെ ഉണ്ടോന്ന് ഒരു ബൾബിലേക്ക് കൊടുക്കുമ്പോൾ ഒരു വെളുപ്പം കാലം 4:30 ബൾബ് കത്തി. ഭയങ്കര സന്തോഷമായി, എത്രയോ കാലത്തെ അധ്വാനമല്ല. എല്ലാ കുടുംബങ്ങളിലും ഊരുകളിലും ചെറിയ ചെലവിൽ മാത്രം വെളിച്ചം കിട്ടാവുന്ന ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ആ രാജ്യത്തിന്റെ ഇരുട്ട് മറയുകയാണ്. ഈ സന്തോഷത്തോടു കൂടി ഈ എഡിസൺ ഭാര്യയെ ബ്രാഹ്മണൻ ആദ്യം ആരോടെങ്കിലും പറയണം. അപ്പൊ ആ വീട്ടിൽ ആരെയുള്ളത് ഭാര്യ, ഭാര്യയോട് പറയാൻ വേണ്ടി എഡിസൺ ഓടി മുകളിലത്തെ നിലയിൽ പോയി. ഇപ്പൊ ഭാര്യയാണെങ്കിൽ വെളുപ്പകാലം 4:30 പറഞ്ഞാൽ രാത്രി ഉറക്കാത്ത എല്ലാം മറന്ന് ഉറങ്ങണം. അപ്പൊ എല്ലാം മറന്ന് ഉറങ്ങുന്ന നേരത്ത് നമ്മളെ ആരും ശല്യപ്പെടുത്തുന്ന നോക്കി. അപ്പൊ ഭാര്യയോട് എഡിസൺ സന്തോഷം പോകും. ഭാര്യ എങ്ങനെ എല്ലാം മറന്ന് തന്നെ അഭിനന്ദിക്കുമെന്ന വിശ്വാസത്താൽ ഭാര്യയോട് എഡിസൺ പറഞ്ഞു, എടി ബൾബ് കത്തി. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഓഫ് ചെയ്ത് പോയി കിടന്നു. അപ്പം ഇതാണ് ഒരു അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. എഡിസന്റെ കുറ്റം ഒരു കത്തിലൂടെ എഴുതി അത് അമ്മയ്ക്ക് കൊടുത്തയച്ചപ്പോ അമ്മയത് വായിച്ച് എഡിസനോട് നീ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ എഡിസൻ അറിയാം അവൻ അന്നെത്തിയില്ല. അതൊരു പരിക്കാണ്. ആ പരിക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഏൽപ്പിക്കാൻ പാടില്ല, അത് അമ്മയ്ക്കറിയാം. പക്ഷേ നാടിന് വേണ്ടി, നാടിൽ വെളിച്ചം കിട്ടാൻ, ഒരു രാജ്യത്തെ വായിച്ചും പഠിച്ചും വളരാനുള്ള അത്ഭുതകരമായി കണ്ടുപിടുത്തം തന്റെ പരിശ്രമത്തിലൂടെ നടത്തി അത് ഉറങ്ങുന്ന ഭാര്യയോട് പോയി പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞത് ഇത് ഓഫ് ചെയ്തിട്ട് പോയി. ഇതാണ് അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് കുട്ടികൾ പാഴായി, അവരുടെ ഊർജം സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയി. അതിന്റെ പ്രധാന കുറ്റം അവരെ ആരോ വളർത്തി വഷളാക്കി. അപ്പൊ അതുകൊണ്ട് നല്ല അമ്മമാരുണ്ടാവും, എഡിസനെ പോലെയുള്ള അമ്മമാർ, എഡിസനെ വളർത്തിയ അമ്മയെ പോലത്തെ അമ്മമാരുണ്ടാവും. എഡിസൻ ഇങ്ങനെയൊക്കെ ആയി രൂപമറിഞ്ഞ് രാജ്യത്ത് മുഴുവൻ ആദരം കിട്ടുന്ന നേരത്താണ് എഡിസന്റെ കയ്യിൽ ആ അമ്മ വളരെ കത്തെടുത്ത് കൊടുക്കും. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, മകനെ ഇത് പണ്ട് നിന്നെ കുറിച്ച് നിന്റെ സാറ് നിന്റെ കയ്യിൽ എനിക്ക് തരാനായി കൊടുത്തയച്ച. അപ്പൊ എഡിസൺ വായിച്ചു നോക്കി, വായിച്ചു നോക്കിയപ്പോൾ എഡിസന് മനസ്സിലായി തന്റെ കുട്ടിക്കാലത്തെ എല്ലാ കുഴുത്തക്കേടും മൂന്നാല് വരി അക്ഷരങ്ങളെ
നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ അന്ന് എനിക്ക് പരിക്കുണ്ടാകാതിരിക്കാൻ അതെന്നെ കാണിച്ചില്ല. ഇപ്പോഴെനിക്ക് ഇത് വായിച്ചാലും ഒന്നും തോന്നുകയില്ല. അപ്പോൾ എഡിസന്റെ കണ്ണിൽ നിന്ന് അമ്മയുടെ മുന്നിൽ ഒരു നന്ദി സൂചകമായി. അത് അമ്മയ്ക്ക് മാത്രം കൊടുക്കാനുള്ള കണ്ണുനീരാണെന്ന് എഡിസൺ അറിയാമല്ലോ. അത്തരം അമ്മമാരുണ്ടാകും. അത്തരം അമ്മമാരുണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അതൊരു രാഷ്ട്രീയ നേതാവിനോ ഭരണകർത്താവിനോ എന്ന് ഇത്തരം അമ്മമാരെ സൃഷ്ടിക്കാൻ പറ്റില്ല. അത് മാനവീകതയുടെ മറുകരക്കാണ്. ഒരുപാട് വിനയമുള്ള, ഒരുപാട് നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന, അതിൻ്റെ ലാളിത്യവും സ്നേഹവും കൊണ്ടു നടക്കണം. അതിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാം. അതിൻ്റെ വില റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന നോട്ടിലല്ലെന്ന്, തനിക്കേതെങ്കിലും കിട്ടുന്ന പദവിയിലല്ല, പാർട്ടിയുടെ ഒരു സ്ഥാനത്തിലല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു മാനവീയതയുടെ ആഴം വന്ന ഒരാളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന അത്തരം ഒരു ബോധത്തിനുടമയായിരുന്നു ശർമ്മജി. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഒരുപാട് കുട്ടികളിരിപ്പുണ്ട്, കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഇരിപ്പുണ്ട്. കുട്ടികൾക്ക് ഒറ്റ കാര്യം കൊടുത്താൽ മതി, വേറെ ഒരുപാട് കാര്യം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ശർമ്മജി എല്ലാവരും കുട്ടിയെ കണ്ടത് ചിരിക്കും. ഒരു ചിരിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടാൻ കരുതുണ്ട്. നമ്മൾ വെറുതെ ചിരിച്ചാൽ മതി, ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും, ചിലരെ കണ്ടാൽ ജീവിതത്തിൽ പിന്നെയാണ്. അപ്പൊ ഈ ചിരിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ പരീക്ഷണ കിട്ടിയ ഒരു വരമാണ്. അപ്പൊ ശർമ്മജി നന്നായി ചിരിക്കും. ആരെ കണ്ടാലും ചിരിക്കും, കുട്ടികളെ കണ്ടാൽ പ്രത്യേകിച്ച് ചിരിക്കും. അത് കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളോട് ഒരു നഗ്മം പറയും, അതൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് തലോട്, അതിലൊരു ആത്മവിശ്വാസം. അപ്പൊ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നറിയുന്നത്, കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയുന്നത്, കുട്ടിക്കൊരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് അതിനെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നത്, കുട്ടികൾക്കൊരു വിഷമം വരുമ്പോൾ പാടാൻ അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ, പാട്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ, ഈ ആ സംഗീതം അതിൽ രണ്ടു വരി ഒരു സെറ്റി വാണ്, ആ കുട്ടി ആ രണ്ടു വരിയിൽ ഒരാത്മവിശ്വാസം ഒരാശ്വാസം കണ്ട. ഈ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ചെയ്യുന്ന ഒരു ദ്രോഹം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ഒരു ജോലി ചെയ്യുകയാണ്, കുട്ടികളെ കൊണ്ട് പാത്രം കഴിക്കുകയല്ല, കുട്ടികളെ കൊണ്ട് മുറ്റം തൂക്കുകയല്ല, കുട്ടികളെ കൊണ്ട് മേശയൊരുപ്പ് തുടക്കുകയല്ല, കുട്ടികളെ കൊണ്ട് അമ്മ പറയുമോ ഒന്നും ചെയ്യിപ്പിക്കുക, പഠിച്ചാൽ മാത്രം മതി, അങ്ങനെ പഠിപ്പിക്കരുത്. ലോകത്തിൽ എവിടെയും 14 വയസ്സ് കഴിഞ്ഞ കുട്ടി പഠിക്കുന്നത് ഇറങ്ങും, ജോലി കൂടെ ചെയ്യും, അപ്പോഴേ പഠിത്തം പൂർത്തിയാണ്. അമേരിക്കയിലുള്ള കോഡിന്റെ മകനാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ, കാരണം 14 വയസ്സ് കഴിയുന്ന ആ സമയത്ത് നമ്മുടെ ശരീരം എത്രമാനിച്ചാലും ക്ഷീണിക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, എന്റെ ശരീരത്തിൽ സെല്ലുകൾ ഉണ്ടാകുന്ന കാലം കഴിഞ്ഞു, എന്നാൽ എന്റെ കുട്ടിക്കാലത്ത് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം, കാരണം എന്റെ ശരീരം ഒരുപാട് ഊർജം കൊടുക്കാൻ. അപ്പൊ കുട്ടികളെ സ്നേഹിക്കുന്നവർ കുട്ടികളെ കൊണ്ട് ജോലി കൂടിച്ച്, എല്ലാ ജോലിയും അമ്മയല്ല ചെയ്യേണ്ടത്, അമ്മയേക്കാൾ കൂടുതൽ ജോലി കുട്ടി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ കൈക്കുള്ള അധ്വാനം മാത്രമല്ല, തലച്ചോറിന്റെ പ്രവർത്തനം കൂടി വലുതാവാൻ ശരീരം പരിശ്രമിക്കും. ആത്മവിശ്വാസമാണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഒരു പാമ്പ് വന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്, ഒരു പട്ടി വന്നാൽ ചെടി എങ്ങനെയാണ് പരിചരിക്കുന്നത്, പാത്രം എങ്ങനെയാണ് ശരിയായി എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, പല്ല് ശരിയായി എങ്ങനെയാണ് തേക്കുന്നത്, മുടി എങ്ങനെയാണ് തന്റെ മുഖത്തിന് പറ്റിയ തരത്തിൽ കെട്ടുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് അങ്ങനെ പഠിക്കുന്നതിലൂടെ പണ്ട് ഇത് പഠിപ്പിക്കാൻ വീട്ടിലും
അങ്ങനെയാണ് കുട്ടി പഠിച്ചത്. പക്ഷെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരുന്ന് പഠിപ്പിക്കുക മാത്രം ചെയ്യുന്ന കുട്ടി സത്യത്തിൽ കുറച്ച് ആണ്ടുകളും തിയറികളും മാത്രം സ്വായത്തമാക്കി ജീവിതത്തിന്റെ പ്രത്യേകമായി കരുത്തു നേടേണ്ട ഒന്നും പഠിക്കും. ഒരുപാട് കുട്ടികൾ പരീക്ഷയിൽ ജയിക്കുകയും ജീവിതത്തിൽ തോക്കുകയും ചെയ്യും. പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാൾ പ്രധാനം ജീവിതത്തിൽ ജയിക്കും. നമ്മുടെ സമൂഹമൊക്കെ എടുത്താൽ നിങ്ങൾക്കറിയാം, കേരളത്തിലെ കുറച്ച് വലിയ നിങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അറിയാം, അവർ പരീക്ഷയിൽ ഫസ്റ്റ് നേടിയവരാണ്, ജീവിതത്തിൽ ഫസ്റ്റ് നേടിയവർ. അപ്പൊ ജീവിതം, അപ്പൊ കുട്ടികൾ ജീവിതത്തിൽ ഫസ്റ്റ് നേടാനാണ് സംഗീതവും സാഹിത്യവും പുസ്തകവായനയും മരനടിയിലും മരത്തിലുണ്ടാകുന്ന ഏറ്റവും അങ്ങനെ ഈ വലുതായ നടയും കടലുമെല്ലാം കാണാൻ നമ്മളെക്കാൾ വലുത് ഒരുപാട് ഈ പ്രകൃതിയിലുണ്ടെന്ന്, പ്രകൃതിയാണ് വലുതെന്ന് കുട്ടി. ഒരു അധ്വാനിക്കുന്ന മനുഷ്യന് ആത്മവിശ്വാസം കൂടും. അത് നിങ്ങൾ തിരുവനന്തപുരത്ത് റോഡിൽ വീണ് കിടക്കുന്ന ഒരാളെ എടുക്കുന്നത് ആദ്യം എടുക്കാൻ എത്തുന്ന ഒരു ചുമട്ട് തൊഴിലാളിയെ, കാരണം അവന്റെ കയ്യിൽ അധ്വാനത്തിന്റെ തലം കൊണ്ട് ഒരു IAS കാരന് എടുക്കാൻ പറ്റിയ, കാരണം അയാളുടെ കയ്യിൽ പേര് പിടിച്ചതിന്റെ തലമ്പയോ. അതുകൊണ്ട് ആ അധ്വാനിക്കുന്ന മനുഷ്യനൊരു ആത്മവിശ്വാസം, അത് വണ്ടി ഓടിക്കുന്നവനും കിടക്കുന്നവനും ചുമടെടുക്കുന്നവനും എന്തെങ്കിലും ജോലി ചെയ്യുന്ന അവന്റെ ജീവിതത്തിന്റെ അത്താഴത്തിന് കുടുംബത്തിന്റെ കാവലിന് ഒരു ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന മനുഷ്യന് ആ ആത്മവിശ്വാസം ഇന്ന് കേരളത്തിൽ കുറവാണ്. കാരണം നമ്മുടെ അധ്വാനം ബംഗാളിയാണ് അല്ലെങ്കിൽ ആസാമിയാണ്. ഏറ്റവും കൂടുതൽ ഒറിയാക്കാരനെയും ബംഗാളിയെയും കാരണം വരുമ്പോഴും പോയാൽ, കാരണം അവിടെ 250 രൂപ കിടക്കാൻ, ഇവിടെ 750 രൂപ, അതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കും. എന്നാൽ പെരുമ്പാവൂർക്കാരൻ പെരുമ്പാവൂർ കളഞ്ഞല്ല, കാരണം അവനറിയാം പെരുമ്പാവൂർ 250 രൂപയിൽ 2000 രൂപയ്ക്ക് അവൻ അവിടെ പോയി കളയും. അതായത് എവിടെ നമ്മൾ കൂലി കൂടുതൽ കിട്ടുന്നത് അവിടെ, ഇവിടെ ഉള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് വെറുതെ നടക്കുകയാണ്, വെറുതെ നടക്കുന്നു. ചില തെറ്റുകൾ കൂടി കൊണ്ട് ആ തെറ്റുകളെല്ലാം ഇന്ന് കേരളം നമ്മൾ പൊതുവെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അധ്വാനിക്കണം. അധ്വാനവുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായി വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ആത്മവിശ്വാസമുള്ള ആളാകുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. കഴിഞ്ഞ 1000 വർഷത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണെന്നാണ് കഴിഞ്ഞ 1000 വർഷത്തെ ചരിത്രത്തെ ചിന്തിച്ച് എല്ലാവർക്കും കണ്ടെത്തി. ആൽബർട്ട് ഐൻസ്റ്റീൻ വലിയ ശാസ്ത്രജ്ഞനായി, പ്രത്യേകിച്ച് ഫിസിക്സിലെ വലിയ ശാസ്ത്രജ്ഞനായി അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന കാലത്ത്, അദ്ദേഹത്തെ ഇന്നത്തെ പോലെ TV-യും മൊബൈലും അതിലൂടെ ആളുകളെ എല്ലാം പരിചയവും കാണാനുള്ള സൗകര്യവും ഇല്ലാത്തവരാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ യൂണിവേഴ്സിറ്റികളിൽ പോയി പ്രൊഫസർമാരോടും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എല്ലാം കണ്ടെത്തലിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഒരു 1 മണിക്കൂർ സംസാരിക്കും. അത് കഴിഞ്ഞ് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യത്തിൽ നിന്ന് വിശദീകരണം നൽകും. ഇതെല്ലാ ദിവസവും പോകുന്നത് ഒരു ടാക്സി കാർ, അത് ഓടിക്കുന്ന ഒരു സാധാരണ ഡ്രൈവർ. അപ്പൊ ഒരു ദിവസം ദൂരെയുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്രസംഗിക്കാനായി ഇങ്ങനെ പോകുമ്പോൾ തലയ്ക്കും തുറത്ത യാത്ര കൊണ്ട് നിരന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഐൻസ്റ്റീൻ ഈ ശബ്ദത്തിന് പ്രശ്നത്തായി തൊണ്ടവേദന. അപ്പൊ ഐൻസ്റ്റീൻ ഡ്രൈവറോട് പറഞ്ഞു, ഇന്ന് എങ്ങനെ പ്രസംഗിക്കാം, 1 മണിക്കൂർ പ്രസംഗിച്ചല്ലേ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും, എനിക്കാണെങ്കിൽ തീരെ വയ്യ, ഇന്ന് പുഴയുന്ന ലക്ഷണമാണ്, എന്താ ചെയ്യാൻ. അപ്പോഴീ ഡ്രൈവർ തമാശയ്ക്ക് പറഞ്ഞു, അങ്ങ് എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന കഴിയുണ്ടെങ്കിൽ അത് ധരിക്കാം, കാരണം ഇത് കേട്ട് 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 പള്ളി പുള്ളി വിസർഗം ഇല്ലാതെ പുള്ളി പഠിച്ചു ചെയ്യാം, എനിക്കറിയാം. അപ്പം ഐശ്വര്യം പറഞ്ഞു, നീ അത് പ്രസംഗിക്കും, സാറെല്ലാം പ്രസംഗിക്കുന്ന എനിക്കറിയാം. അപ്പൊ ഐശ്വര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതിന് ഒരു 5 കിലോമീറ്റർ മുമ്പ് നീ വണ്ടി ഒന്ന്, എന്റെ വേഷം ധരിച്ച് നീ
പറയുക, നിന്റെ വേഷം ഇട്ട് ഞാൻ ഡ്രൈവറായി ഓടിച്ചു പോകാം, കാരണം അവരെന്നെ നേരത്തെ കാണാത്തതുകൊണ്ട് നീയാണ് ഞാൻ എന്ന് ധരിച്ച് അവർ നിന്നെ കൊണ്ടുപോയി, നീ എന്നെ പ്രസംഗിച്ചാൽ മതി. അപ്പൊ അങ്ങനെ എനിക്ക് ഡ്രൈവറായി, ഡ്രൈവർ എഞ്ചിന്റെ വേഷം ഇട്ട് ടാക്സിക്കില്ല. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയുടെ അവിടെ എത്തി. അപ്പൊ അറിഞ്ഞോളത്തോളം ഹോട്ടൽ സ്റ്റോക്കായിട്ടാണ് അയാളെ എനിക്ക് ധരിച്ച് അവർ ഡ്രൈവർ കൊണ്ടുപോയി വേദിയിൽ ഇരുത്തി യഥാർത്ഥ എഞ്ചിൻ വന്ന് കാണികൾക്കിടയിൽ ബെഞ്ചിന്റെ അരികത്തിരിക്കും. അപ്പൊ പ്രസംഗിക്കാൻ ഈ ഡ്രൈവർ ഈ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രസംഗം വലിയ വിസർഗം വിടാതെ പ്രസംഗിച്ചു. അപ്പം മുമ്പിൽ ഇരുന്ന ഒരു പ്രൊഫസർ അതുവരെ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതുവരെ ചോദിച്ച ചോദ്യമാണെങ്കിൽ ശരി, ഇത് പുതിയ ചോദ്യം. പുതിയ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആരാണെങ്കിലും പറയും, പക്ഷെ ഈ ഡ്രൈവർ ഡ്രൈവറായി പറയില്ല. കാരണം അയാൾ അധ്വാനത്തിന്റെ ഒരു കഴുത്തുമുണ്ട്, ആ അനുഭവം കൊണ്ടുണ്ടായ ഒരു ഉൾക്കെട്ടില്ല. അയാൾ ആ ചോദ്യം കേട്ട പ്രൊഫസറോട് പറഞ്ഞു, ഇതെന്തൊരു സില്ലി ക്വസ്റ്റ്യൻ. ഡ്രൈവർ പറഞ്ഞു, ഡേ ഡ്രൈവർ എനിക്ക് ഈ ശബ്ദം നീ ഒന്ന് വിശദീകരിക്കണം. അപ്പം യഥാർത്ഥ ഏജൻസ്യൻ വേദിയിൽ വന്നു, വേദിയിൽ വന്ന് യഥാർത്ഥ ഏജൻസ്യൻ ഈ ചോദ്യത്തിന് വിശദീകരണം നൽകി. വിശദീകരണം നൽകിയപ്പോ കേട്ടോണ്ടിരുന്നോട് പറഞ്ഞു, ഡ്രൈവർ ഇതാണെങ്കിൽ അങ്ങനെന്തായിരിക്കും. അപ്പൊ ഇതാണ്, അതായത് ഈ ആത്മവിശ്വാസം മനുഷ്യനെ അധ്വാനിക്കുന്ന മനുഷ്യനെ കൊണ്ടുവരുവാണ്. ഒരു 50 വർഷം മുമ്പ്, ഒരു 30 വർഷം മുമ്പ് കേരളത്തിലെ 90% മനുഷ്യരും ആണും പെണ്ണും അധ്വാനിക്കുന്നവരെ. അതുകൊണ്ടാണ് അന്നുള്ള വിശ്വാസവും അന്നുള്ള സംസ്കാരവും അന്നുള്ള മാനവീയതയും നമുക്ക് പണമുണ്ടെങ്കിലും പദവിയുണ്ടെങ്കിലും ഒരുപാട് ആത്മാണെങ്കിലും ഇന്നില്ല. അതിൽ അധ്വാനം കൊണ്ടുണ്ടാവേണ്ട ഒരു ആത്മവിശ്വാസം അതുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിലേ സമാധാനം വരും. സമാധാന പ്രസ്ഥാനത്തിന്റെ മിശിഹായ ഈ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന് ആർഭാടങ്ങളോടോ ആർത്തിയോടോ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരു സമാധാനപരമായ ജീവിതം ഉണ്ടായിരുന്നു. സമാധാനം എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്ന മാത്രമല്ല, സമാധാനം എന്ന് പറയുന്നത് ില്ലാത്ത ഒരു മനസ്സിൽ ഉണ്ടാകേണ്ട സമാധാന പൂർണ്ണതയാണ്. അങ്ങനെ അദ്ദേഹം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരുപാട് പേരും ഒരുപാട് പേർ വിനയമുള്ളവരും ആർഭാടമില്ലാത്തവരും ജീവിതം നയിച്ചു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ പറയുന്നു, അദ്ദേഹം 1932 കാലത്താണ് ഗാന്ധി കേരളത്തിന്റെ എണ്ണം നടത്തുന്നത്. ഗാന്ധിയെ കാണുന്നത്, ഗാന്ധി എന്ന് കാണുന്നത് മനുഷ്യന്റെ കണ്ണിലെ ഉത്സവമാണ്. അദ്ദേഹവും അത് ഓർമ്മയിൽ നിന്ന് മറ്റു ഘടകങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യം. പക്ഷെ അതിനേക്കാൾ അദ്ദേഹം മനസ്സിൽ അവിടെ വെച്ച് സൂക്ഷിക്കുന്നത്, അവിടെ വെച്ചാണ് ഗാന്ധിയുടെ അർത്ഥത്തെ ഒരു ഭാര്യ. ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ കടം മേടിച്ചു മാത്രം അല്ലേ, നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ മിക്കവാറും എല്ലാ ആഭരണങ്ങളും ഒക്കെ ധരിച്ച് ഇനി വീട്ടിലില്ലെങ്കിൽ കടം മേടിച്ച് ഇട്ടു പോകും. അപ്പൊ ഗാന്ധി നോക്കിയപ്പോൾ ഇന്ത്യ ദരിദ്രമാണെങ്കിലും വളരെ പുതിയ സ്ത്രീകളുടെ കഴുത്തിട്ട് അപ്പോഴാണ് ഗാന്ധി ഒരു അഭ്യർത്ഥന വെച്ചത്. രാജ്യത്തിന്റെ കഴുത്തിൽ ആഭരണം ഇല്ലാതെ നിൽക്കുമ്പോൾ, രാജ്യം ദരിദ്രമായി നിൽക്കുമ്പോൾ, ആ ദരിദ്രമുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളത് സംഭാവന ചെയ്യണം. അപ്പൊ എല്ലാവരും കടം മേടിച്ച കാര്യം കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ കൗമുദി എന്ന് പറയുന്ന ഒരു ബാലിക, 13 വയസ്സ് മാത്രം ഒരു ബാലിക വന്ന് അവർക്കുള്ള ആഭരണം മാല മാത്രമല്ല കമ്മല് ഒരു ഗാന്ധിയുടെ മുമ്പിൽ വെച്ചു. അപ്പം ശർമ്മ ഒരു കാര്യം മനസ്സിലായി, ഒരു മനുഷ്യന്റെ മുമ്പിൽ വലിയൊരു ചോദ്യമാണ്, നീ ആർക്കുള്ള. നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ആർക്കുള്ള. അപ്പൊ
നമ്മൾ പറയും ഇല്ല വീട്ടിൽ ഇല്ലാരാണ്, അല്ലെങ്കിൽ ഞാൻ ഇല്ലാരാണ്, ഞാൻ ഇന്നതാകാൻ പോവുകയാണ്, ഞാൻ ലോകത്ത് ഇന്ത്യ എന്ന എന്റെ രാജ്യം അന്തസ് നേടാൻ വേണ്ടി എനിക്കുള്ളതെല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നത്, ഞാൻ ഈ സ്വർണം ഗാന്ധിക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഈ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിത ജീവിതം നയിച്ച് മരിച്ചയാളാണ് കൗമുദി ടീച്ചർ. അവർ ടീച്ചറായിരുന്നു. അവിടെ നിന്ന് ശർമാജി മനസ്സിൽ, ശർമാജി 14 ജനിക്കുന്നത്, അപ്പൊ 13 13 വയസ്സാണ്. ആ 16 വയസ്സിൽ ശർമാജി ഒരു തീരുമാനമെടുക്കേണ്ട, ഞാനും ഈ രാജ്യത്തിനുള്ള ഇന്ത്യ എന്ന ദരിദ്ര രാജ്യത്തിനുള്ളതാണ് ഞാൻ. നമുക്കിപ്പോ ഓരോരുത്തരും ചോദിക്കുമ്പം നീ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചാൽ രാജ്യത്തിനുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അവൻ ലോകത്തിലുള്ളത്, ലോകത്തിലെ നല്ലവരായ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, അധ്വാനിക്കുന്ന മനുഷ്യർക്കുള്ളതാണ്. ആ അധ്വാനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആദ്യ രാജ്യമാണ് സ്വദേശി. അതുകൊണ്ടാണ് അതും ഇന്ത്യയും തമ്മിൽ ഒരു ബന്ധം എന്ന് വെച്ചാൽ അതിന്റെ നന്മകളിൽ വരണമെന്ന്, അതിന്റെ ജീവിതത്തിന്റെ സുഗന്ധം ഉണ്ടാകണം, അതിനാണ് സമാധാന പ്രസ്ഥാനം, അതിനാണ് സൗഹൃദ പ്രസ്ഥാനം. അതൊരു സാംസ്കാരിക കൈമാറ്റം കൂടിയാണ്. ഞാൻ എന്റെ രാജ്യത്തിനും ലോകത്തിനും വേണ്ടിയുള്ളതാണെന്ന് ഒരു അകത്തളങ്ങളിൽ ഉരുത്തിരിയുന്ന പ്രഖ്യാപനം കൂടിയാണ്. അപ്പൊ കൗമുദി കാണിച്ചു കൊടുത്തത് കൗമുദിയേക്കാൾ ഏറ്റു വാങ്ങി ശർമാജിയാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് ഗാന്ധിയുടെ ആഹ്വാനം പ്രകാരം തന്നെ ഹിന്ദി പഠിക്കാൻ പോയി. ഹിന്ദി പഠിക്കാൻ പോയപ്പോ അദ്ദേഹത്തെ അവിടുത്തെ പിയർന്നവിയവിടെ ഉണ്ട്, അതായത് വടകരയിലെ പാർട്ടി നേതാക്കന്മാരൊക്കെ ഹിന്ദി പഠിക്കാൻ പോയവരാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഈ കുട്ടികളോട് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഗാന്ധി. ഗാന്ധി ശർമാജിയെ കണ്ട് അദ്ദേഹം എടുത്ത സുന്ദരനായ ഒരു ബഹുമാനം ഇങ്ങനെ വരുന്നവരാണ്. അദ്ദേഹത്തെ മഹാത്മാഗാന്ധി ആലിംഗനം ചെയ്തു. അദ്ദേഹം തന്നെ പറയുന്നത്, ശർമാജി തന്നെ പറയുന്നത്, ഒരിക്കലും മറക്കാത്ത ഒരു മധുരമായ മഹത്തായ ഓർമ്മയാണ് അത് മനസ്സിൽ കൂടിക്കൊണ്ടിരുന്നു. ഈ ഗാന്ധിയെ തൊട്ടു എന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് ഗാന്ധി വൈക്കത്ത് വന്നപ്പോൾ കാണാൻ പോയി. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ധാരണ ഗാന്ധി മനുഷ്യനല്ലാതെ തൊടാൻ പറ്റുകയല്ല. അപ്പം മഹാത്മാഗാന്ധിയെ വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ടു, തൊട്ടെന്നല്ല വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് നുള്ളി നോക്കിയെന്ന്. അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ ചെയ്യും. അതായത് ഇങ്ങനെയും ഒരു മനുഷ്യൻ, അതാണ് ഗാന്ധി. ഗാന്ധിയെ നമ്മുടെ വലിയ ഭാഗവൻ ആശാന്റെ ഭാര്യ ഒട്ടാരിക്കര പപ്പു വക്കീലിന്റെ മകൻ, അവരഭിമാനത്തോടെ ആശാനെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഭിമാനത്തോടെ പറയുന്നത് മഹാത്മാഗാന്ധി വന്നപ്പോൾ പപ്പു വക്കീൽ ഒട്ടാരിക്കര ഒരു സമ്മേളനത്തിൽ ഗാന്ധിയുടെ മടിയിൽ ഇവരെ വെച്ചു എന്ന്. അപ്പൊ ഗാന്ധിയുടെ മടിയിൽ ഇരുന്നത് ഒരു ലോകോത്തര ഓർമ്മയാണ്. അപ്പൊ ഗാന്ധി ആലിംഗനം ചെയ്ത ഒരാളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെ കേരളത്തിലെ സമാധാന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ മൊത്തം ഒരാളിൽ അത് നഷ്ടപ്പെടാതെ ചോർച്ചയില്ലാതെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ ആള് ശർമ്മ. അദ്ദേഹത്തെ ഗാന്ധി ആലിംഗനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗാന്ധി ആലിംഗനം ചെയ്ത് അടുപ്പിക്കുകയും അതൊരിക്കലും മറക്കാതെ ഗാന്ധിയുടെ ലാളിത്യം ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കുകയും മാർക്സിന്റെ ദർശനങ്ങളെ അകത്ത് സൂക്ഷിക്കുകയും അങ്ങനെ ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായി തീരുകയും ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് എന്താണ് ഈ പ്രസ്ഥാനത്തിലൂടെ തന്നെ, ഇസ്കപ്പിലൂടെ തന്നെ, ഐസോയിലൂടെ തന്നെ കേരളത്തിലെ മനുഷ്യരെ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്ത നമ്മളെല്ലാം അത് എത്രത്തോളം പഠിച്ചു എന്നത് നമ്മുടെ കുറവോ നമ്മുടെ ഗുണമോ ആണ്. പക്ഷേ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത പ്രകൃതിയുടെ പക്ഷത്തു നിന്ന് മനുഷ്യനെ പോലെ തന്നെ മരത്തെയും
മനുഷ്യരെ പോലെ അതിനെ കാണും. മനുഷ്യർ ജീവിക്കണമെങ്കിൽ കാട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് സൈലന്റ് വാലി പദ്ധതി ഉൾപ്പെടാം ഇല്ലാതായി. ആ സൈലന്റ് വാലി അവിടുത്തെ മരങ്ങളും അവിടുത്തെ മൃഗങ്ങളും അവിടുത്തെ പ്രത്യേകതയുള്ള പുല്ലുകളും ആ നാടിന്റെ തണുപ്പും കാത്തിരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ ഒരു പങ്ക് സോതമാന ടീച്ചറോടും പ്രസാദ് മാസ്റ്ററോടും ഒക്കെ ഒപ്പം സമർപ്പിച്ച ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആരാധകനാണ്, ഓർമ്മയിൽ കൊണ്ടു നടക്കേണ്ട ആളാണ്, നമ്മൾ പിന്തുടരേണ്ട ആളാണ്. ഒപ്പം നമ്മളും മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കാൻ പേര് യുദ്ധമാണ്. ഇന്ന് ലോകത്തെ യുദ്ധം, ഇന്ത്യയിലെ ഈ യുദ്ധം, കേരളത്തിലെ ഈ യുദ്ധം മനുഷ്യനെ ചെറു ചെറു ജാതിയുടെയോ മതത്തിന്റെയോ പണത്തിന്റെയോ കരുത്തിന്റെയോ ഉണ്ടായസത്തിന്റെയോ ഒക്കെ ചെറിയ തുരുത്തിൽ അടയ്ക്കാനുള്ള പരിശ്രമം, അതിൽ നിന്ന് മാറി ലോകത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന മനുഷ്യനാകാനുള്ള പരിശ്രമവും തമ്മിൽ നടത്തുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ശർമാജി നിന്നത് മനുഷ്യന്റെ പക്ഷത്താണ്. മനുഷ്യനെ പരിമിതപ്പെടുത്തുന്ന എല്ലാത്തിനുമെതിരായ മനുഷ്യനെ പൂർണ്ണനാക്കാനുള്ള പക്ഷത്താണ്. ആ പക്ഷത്ത് നിന്ന് അദ്ദേഹം ലളിതമായി ഒരിക്കലും അയാൾ ജ്വലിച്ചു നിന്നത് പോലെ നമ്മുടെ മനസ്സിലും ആ ഓർമ്മകൾ ജ്വലിക്കട്ടെ എന്ന ആഗ്രഹം ഒരു അഭ്യർത്ഥനയായി സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.